എല്ലാവർക്കും നമസ്കാരം സബഡി ആർട്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആർട്ട് വർക്കുകളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോ ബ്ലൗസ് ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോ ബ്ലൗസ് ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണാം ചെയ്യാൻ പോകുന്ന ബോർഡർ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓൾഡ് ക്ലോത്ത്സിൽ നിന്നുള്ള നല്ല നല്ല ഡിസൈൻസ് ആണ് ഈ ഡിസൈൻസ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ മോളുടെ ഡ്രസ്സ് ചെറുതായി പോയപ്പോൾ അതിനകത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള നല്ല നല്ല ഡിസൈൻസ് ഒക്കെ എടുത്തു വെച്ചാൽ നമുക്കിതുപോലുള്ള ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫെവിക്രിലിൻ്റെ ഒരു 3D ഔട്ട്ലൈൻ ഗ്ലിറ്ററാണ് ഇതൊരു മെറൂൺ കളറിലാണ് ഇരിക്കുന്നത് ഇതുമാണ് ഔട്ട്ലൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫെവിക്രിലിൻ്റെ ഒരു വൈറ്റ് പെയിൻറ്റാണ് വേണ്ടത് ഇത്രയും മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല ഒരു ബോർഡർ ക്രാഫ്റ്റ് ചെയ്യാനും നോക്കാം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കും ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് വൈറ്റ് പെയിൻറ്റ് കൊടുക്കാം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് വൈറ്റ് പെയിൻറ്റ് നല്ലതുപോലെ അപ്ലൈ ചെയ്യാം ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് വളരെ നല്ല ഒരു ക്രാഫ്റ്റായിട്ട് മാറിയത് നമുക്ക് തീർച്ചയായും കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് ബ്ലാക്കിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ വൈറ്റ് ആണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ കോട്ടോ ഒരു കൊടുക്കേണ്ടി വരും തീർച്ചയായും ബോട്ടിലിൻ്റെ നെക്ക് വരെ ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഒരു കോട്ട് പെയിൻറ്റാണ് ചെയ്തിരിക്കുന്നത് ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒരു കോട്ട് കൂടെ കൊടുക്കണം അപ്പോഴാണിത് നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് വരുന്നത് പിന്നെ ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ആദ്യം കൊടുത്തത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പം കൂടുതൽ നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് വരും അതുപോലെ പെയിൻറ്റ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഈ ഡിസൈൻസ് ഇതിലേക്ക് ഫെവിക്കോൾ വെച്ച് നമുക്ക് ഒന്ന് ഒട്ടിക്കാം ഫെവിക്കോൾ കുറച്ച് വെള്ളം ഒന്ന് ഉപയോഗിച്ച് കുറച്ചൊന്ന് ഡൈലൂട്ട് ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അവരുടെ ഡ്രസ്സിലെ ഡിസൈൻസൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അവർക്കും ഒരു സന്തോഷം ഉണ്ടാകും തീർച്ചയായും ചെയ്ത് വരുമ്പോഴത്തേക്ക് വളരെ ഭംഗിയായിട്ടിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം ഇതുപോലെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ രീതിയിലുള്ള ഒരു വലിയ ഫ്ലവറാണ് അതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു കളർ കൊടുത്ത് വേണമെങ്കിൽ ബേസ് ഈ വൈറ്റിന് പകരം വേറെ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇനി ചെയ്യുന്നതേ ഉള്ളൂ തീർച്ചയായും നല്ലതുപോലെ കളർ വെച്ചാൽ ഒന്ന് ഒട്ടിച്ച് വയ്ക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് കുഞ്ഞ് ഫ്ലവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ഈ ബോട്ടിൽ നമുക്കൊന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൽ ചോട്ട ഭീം അതുപോലെ ഡോറ അതുപോലെ ഉള്ള ഡിസൈൻസൊക്കെ കാണുമല്ലോ അവർക്ക് ഇടാൻ പറ്റാതാവുന്ന ഡ്രസ്സിൽ അതൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെയ്യാം ഇപ്പോൾ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല എന്തായാലും അത് കാണുമ്പോഴും ഒരു ഭംഗിയായിരിക്കും ഇതുപോലെ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് നമുക്ക് ബോട്ടിൽ ഇതുപോലെ നിങ്ങൾക്ക് കയ്യിലുള്ള ഡിസൈൻസ് മുഴുവനായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക അതിനുശേഷം ഒരു ലിക്വിഡ് എംബ്രോയിഡറി ഔട്ട്ലൈനർ ഉപയോഗിച്ച് നമുക്കത് ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാം അപ്പം നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഡിസൈൻസ് എല്ലാം ബോട്ടിൽ ഫുള്ളായിട്ട് നിങ്ങൾ ഒട്ടിക്കണം അതിനുശേഷം ഇപ്പം വലിയ ഡിസൈൻസ് ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണെങ്കിൽ മുഴുവനായിട്ടും ബോട്ടിലേക്ക് വയ്ക്കാം
ഈ ചെറിയ ഫ്ലവറിനെ ഞാൻ അന്ന് ഔട്ട്ലൈൻ കൊടുക്കാനാണ് നിങ്ങൾക്ക് ഏത് കളറിലുള്ള ഔട്ട്ലൈനേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു 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 പിങ്ക് കളറാണ് ഞാൻ അതുകൊണ്ട് അതിനെ കൊടുക്കുന്നത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് വേറൊരു കളറിലേക്ക് വരികയും ചെയ്യും നമുക്ക് ബോട്ടിൻ്റെ നെക്കും വേണമെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് ഭംഗിയാക്കി എടുക്കാം ബോട്ടിൻ്റെ നെക്കിലേക്ക് ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വരയ്ക്കുകയാണ് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗി കഴിക്കും കാണാനായിട്ട് നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാകും ഇപ്പം കാണുന്നത് പോലെയുള്ള ആയിരിക്കും ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാ പിന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും എല്ലാം തന്നെ ഇതിൽ ഗ്ലൂ ചെയ്തിട്ടുണ്ട് അതുപോലെ ഔട്ട്ലൈനറും കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് വളരെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്കിതിലൊരു കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ച് നോക്കിയാലോ നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള മറ്റൊരു ബോട്ടിലാണിത് ഇവിടെ പിങ്ക് കളർ അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ മോളുടെ ഡ്രസ്സിൻ്റെ എടുത്തിട്ടുള്ള നല്ല ഡിസൈനാണിത് അവൾക്ക് ചെറുതായി പോയ ഡ്രസ്സിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് സിമ്പിളി ഇതിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഔട്ട്സൈഡ് പിന്നെ ഒരു ഗ്ലിറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ എല്ലാവർക്കും ഈ രണ്ട് ബോട്ടിൽ ആർട്ട് വർക്കുകളും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ഡിസൈൻസ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ മോളുടെ ഡ്രസ്സിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ അവളോട് ചോദിച്ചിട്ട് ഈ വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു മാളെന്നാണ് ഞാൻ അവളുടെ വീട്ടിൽ വിളിക്കുന്നത് മാളൊരു ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് അമ്മ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ മോളെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് അല്ലേ ചെയ്തിട്ടുള്ള ബോട്ടിലാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ ആർട്ട് വർക്കുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ല നല്ല ആർട്ട് വർക്കുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് യു